ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റബിൾ റെസ്റ്റോറൻറ്റുകളിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വെജിറ്റബിൾ കുറുമ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് താനും. നമ്മൾ എങ്ങനെയൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാലും നമുക്ക് അതിൻ്റേതായ ആ ഒരു രുചി കിട്ടാറില്ല. എന്നാൽ ചില പ്രത്യേക ചേരുവകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയാൽ ആ രുചി നമുക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അതേ രുചിയിൽ ഒരു വെജ് കുറുമ നമുക്ക് തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പ്രഷർ കുക്കർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസുകളെല്ലാം ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ആണ് ചേർക്കുന്നത്. ചെറുതായി നുറുക്കിയ ഒരു കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പച്ച ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു കപ്പ് ബീൻസ് ചെറുതായി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി നുറുക്കിയ ഒരു കപ്പ് പൊട്ടറ്റോ കൂടിയാണ്. ഇനി അതിലേക്ക് ചെറുതായി നുറുക്കിയ ഒരു കപ്പ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇല്ലാത്ത വെജിറ്റബിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അല്ല ഏതാണോ അത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് ആ വെജിറ്റബിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഒന്ന് കഷ്ടി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല, ഒത്തിരി കൂടി പോകാനും പാടില്ല. ഇനി ആ വെജിറ്റബിൾസ് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. അതവിടെ ഇരുന്ന് വേഗത്തെ ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട അരപ്പെല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കിംഗ് പോട്ട് അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അതേ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 10-15 അണ്ടിപ്പരിപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ മസാലകളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി ഇവിടെ ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് 1 കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് നന്നായി ഒരു ഗോൾഡൻ കളറാകുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. കുക്കറിൽ ഇപ്പോൾ 2ാമത്തെ വിസിൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പോകാനായിട്ട് നമുക്കിവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വയ്ക്കാം. ഇപ്പം ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ 1 മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശകശ എന്ന് പറയുമ്പോൾ നമുക്കറിയായിരിക്കുമല്ലോ, നമ്മൾ ഈ മസാലക്കൂട്ടെല്ലാം മേടിക്കുമ്പോൾ അതിനകത്ത് ഈസ്റ്റ് പോലെ തരിതരിയായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് ഈ ബിരിയാണിയുടെ മസാലക്കൂട്ടെല്ലാം മേടിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാം. അത് ഈ കുറുമയുടെ 1 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അത് ചേർത്താലാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിലുള്ള കുറുമയുടെ ആ തനതായ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിനെ അത് മസാല എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഒഴിച്ച് ഇത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്നു നോക്കാം നമ്മുടെ വെജിറ്റബിൾ എങ്ങനെയായിട്ടുണ്ടെന്ന്. ഇവിടെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിളിനെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ അരപ്പിലെ മസാലയെല്ലാം ആ വെജിറ്റബിളിൽ നന്നായിട്ട് പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നോക്കൂ, നമ്മുടെ കുറുമയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിനകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങയും കശകശയും എല്ലാം ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ അതേ രീതിയിൽ നമ്മുടെ കുറുമ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ എന്ത് സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി വെജിറ്റബിൾ കറി ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് കുറുമ വെച്ച് നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണും വരെ. Bye for now. Take care.